നരസിംഹറാവുവിന് ശേഷം കോൺഗ്രസിന്റെ അമരത്തിലേക്ക് നെഹ്റു കുടുംബത്തിനു പുറത്തു നിന്ന് ആരെങ്കിലും എത്തുമോ എന്ന ചോദ്യമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. 1998 മുതൽ തുടർച്ചയായി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്ന സോണിയയ്ക്കെതിരെ പാർട്ടിക്കുള്ളിലും പുറത്തും ശത്രുക്കൾ വർദ്ധിച്ചു വരികയാണ്. തിരുത്തൽവാദികളായ G23 സംഘം ഇത് പരസ്യമായും രഹസ്യമായും പ്രകടമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചാണ് ഗുലാം നബി ആസാദ് അടക്കമുള്ളവരുടെ പുറത്തുപോക്ക്. ഇത് കുടുംബത്തിന് പുറത്തുനിന്ന് പ്രസിഡന്റ് വേണം എന്ന ചിന്തയിലേക്ക് സോണിയയെ എത്തിച്ചിട്ടുണ്ട്. മത്സരിക്കാനില്ലെന്ന നിലപാട് രാഹുലും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ അല്ലെങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ പേരായിരുന്നു ആദ്യം ഉയർന്നു വന്നത്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഈ വല്ലാത്ത കാലത്ത് പാർട്ടി പ്രസിഡന്റ് ആകുന്നത് ബുദ്ധിമുട്ടാണെന്ന നിലപാടിലാണ് ഇദ്ദേഹം. ഇതോടെ കമൽനാഥിലേക്ക് നേതൃത്വം തിരിഞ്ഞെങ്കിലും അദ്ദേഹവും സമ്മതമല്ലെന്ന നിലപാടിലാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ശശി തരൂർ മത്സരിച്ചാൽ കോൺഗ്രസിലെ ഉൾപാർട്ടി ഭിന്നതകൾ ആഗോളതലത്തിൽ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ പോലൊരു എതിരാളിയെ ഈ സാഹചര്യത്തിലാണ് അനുനയ ചർച്ചകൾക്ക് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എത്തിയത്. തരൂരിനോട് ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഗെഹ്ലോട്ട് ആവശ്യപ്പെട്ടത്. പാർട്ടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും പറഞ്ഞു. എന്നാൽ വ്യക്തമായ പദ്ധതികളൊന്നും മുൻപോട്ട് വെച്ചതുമില്ല. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം വീണ്ടും ഏറ്റെടുക്കാനില്ലെന്ന് രാഹുൽ ഗാന്ധി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നും ആ തീരുമാനം അദ്ദേഹം മാറ്റിയിട്ടില്ലെന്നും സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കി. മാത്രമല്ല ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും പ്രസിഡന്റ് ആകില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ 95% പേരും രാഹുൽ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്താൽ ഭാരത് ഛോഡോ പദയാത്രയിൽ മുഴുവൻ സമയ യാത്രികനായി പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കില്ല. സംഘടനാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശശി തരൂർ ഉൾപ്പെടെ ആർക്കും മത്സരിക്കാം? ഔദ്യോഗികവും അനൌദ്യോഗികവുമായ സ്ഥാനാർത്ഥികൾ വരും എന്നുള്ളതെല്ലാം മാധ്യമസൃഷ്ടി മാത്രമാണെന്നും വേണുഗോപാൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായി നടത്തുമെന്നും ആർക്കും മത്സരിക്കാമെന്നും ജനറൽ സെക്രട്ടറി ജയറാം രമേശും വ്യക്തമാക്കി. ഗാന്ധി കുടുംബം വിട്ടുനിന്നാൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത് പരിഗണിക്കുന്ന തരൂർ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. തിരുത്തൽവാദി സംഘത്തിന്റെ മാത്രം പ്രതിനിധി എന്ന നിലയിൽ സ്ഥാനാർത്ഥിയാകാൻ തരൂരിന് താല്പര്യമില്ല. ഗ്രൂപ്പുകൾക്ക് അതീതമായ പൊതു സ്വീകാര്യത തനിക്ക് ലഭിക്കുന്നതിന്റെ സാധ്യതയാണ് കൂടിക്കാഴ്ചകളിൽ തരൂർ പരിശോധിക്കുന്നത്. ലണ്ടനിൽ ചികിത്സ പൂർത്തിയാക്കി 10 മടങ്ങിയെത്തുന്ന സോണിയാഗാന്ധിയുമായും തരൂർ കൂടിക്കാഴ്ച നടത്തിയേക്കും. ഇതോടെ തരൂരിന് സാധ്യത വർദ്ധിക്കും. യുവാക്കൾക്ക് ഏറെ ആവേശം നിറയ്ക്കുന്ന ലോകശ്രദ്ധ ആകർഷിച്ച നേതാവെന്ന നിലയിൽ തരൂരിന് കോൺഗ്രസിനെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന് അകത്തും പുറത്തുമുള്ളവർ വിശ്വസിക്കുന്നത്. പക്ഷേ തരൂരിന് സോണിയ രാഹുൽ അനുകൂലികളുടെ പിന്തുണ എത്രമാത്രം നേടാൻ സാധിക്കുമെന്നതാണ് പ്രധാനം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.